സെവൻ സ്റ്റാർ ഹോട്ടലുകളെ വെല്ലുന്ന രീതിയിലുള്ള റൂം ക്ലീനിങ് ആൻഡ് സർവീസ്, അതാണ് ജിൻഡപ്പന്റെയും അർജുന്റെയും ശ്രീതുവിന്റെയും ഗ്യാരണ്ടി, ഡെൻ ടീമിന്റെ ഗ്യാരണ്ടി. ഇതൊന്നും പറഞ്ഞ ആരും അവരെ ക്യാപ്റ്റൻസിക്ക് ഒന്ന് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ആരും ഇതൊന്നും കാണുന്നില്ല. ഇനി കണ്ടാലും അവിടെ ഉള്ളവർ കണ്ടില്ലെന്ന് നടിക്കും, അതാണ് സ്ഥിരം പരിപാടി. ഓ, കൊടുത്ത ജോലി, നല്ല ഭംഗിയായിട്ട് വെടിപ്പായിട്ട് ഈ ഡെൻ ടീം ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ ലൈവില് കണ്ടത്. ജിൻഡോ ഷീറ്റ് നേരെ വിരിച്ചിടുന്നു, അർജുൻ ചൂലെടുത്തോണ്ട് വന്ന് തൂത്തുവാരുന്നു, ശ്രീതു ഓവറോള് ക്ലീൻ ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ലൈവിന്റെ അകത്ത് ഇവരുടെ മാരത്തോൺ ക്ലീനിങ് മാത്രമാണ് കാണാൻ സാധിച്ചത്. പിന്നെ ടണൽ ടീം ഒരു സൈഡില് നല്ല ഒന്നാന്തര അടി ടാസ്ക് അലമ്പാൻ നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ അടുത്ത ആഴ്ച പവർ റൂമിൽ കയറാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യോഗ്യത ഉള്ളവരാണ് ഡെൻ ടീമിലെ ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവര്. ഈഗോ ടെസ്റ്റ് എന്നൊരു പേര് കൊടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക്. അങ്ങനെ ഈഗോ ടെസ്റ്റിന്റെ ഏറ്റവും പീക്കിൽ കണ്ടിരിക്കുന്ന മൂന്ന് പേരാണ് ഇവര്. ഇന്നലെ തുടങ്ങി, ഇന്നിപ്പോ നാലാമത്തെ തവണയോ മറ്റോ ആണ് ഡെൻ റൂം ഇവര് ക്ലീൻ ചെയ്യുന്നത്. ശ്വേതയ്ക്ക് നല്ല OCD പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നാല് തവണ ഇവര് ക്ലീൻ ചെയ്തു ഡെൻ റൂം ഇപ്പൊ തന്നെ, ഇതിനിടയ്ക്ക് ടണൽ റൂം ക്ലീൻ ചെയ്തു. ഇത് ഞാൻ പറയുന്നത് ഇവര് റൂം സർവീസിന് കയറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന് മുമ്പത്തെ റൂം സർവീസ് ടീം ഇതിന്റെ പകുതി പോലും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് അർജുന്റെ ഒരു വിശ്വാസവഞ്ചന ശ്രമം. ഡെൻ ടീമിനെ ശ്വേത ഏൽപ്പിച്ചൊരു ദൗത്യം ഉണ്ട്, അത് നമുക്കറിയാലോ. അതിൽ ഏറ്റവും നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ജിൻഡോ ആണ്. ജിൻഡോ ജീവൻ കൊടുത്തും ആ ഒരു കല്ലിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ജിൻഡോയുടെ ഒരു മൈൻഡ്. അർജുൻ ഒരു തക്കം കിട്ടിയാൽ രത്നക്കല്ല് നൈസായിട്ട് അടിച്ചു മാറ്റും എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ശ്വേത അവിടുന്ന് മാറിയ സമയത്ത് അർജുൻ പരിങ്ങി പരിങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് കള്ളച്ചിരിയും ചിരിച്ചിട്ട്. അപ്പൊ ജിൻഡോ പറയുന്നെടാ, സിജോ പലതും പറയും, നീ വീഴരുത്. അർജുനോട് വീണ്ടും ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്വേത തിരിച്ചു വരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ആശാൻ ഉറപ്പായിട്ടും അത് എടുത്തുകൊണ്ട് ഓടിയേനെ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. വിശ്വാസവഞ്ചന ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഗെയിമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അർജുൻ അത് കട്ടെടുത്താലും പുള്ളിയെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ജിൻഡോ എന്ന വൻമരം ഇങ്ങനെ നിൽക്കുമ്പോൾ അർജുൻ അത് എങ്ങനെ സാധിക്കും എന്നൊക്കെ കണ്ടറിയാം. രണ്ടുപേരും തമ്മിൽ ഒരു മൽപ്പിടുത്തം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും